السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين أما بعد فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم صدق الله مولانا العظيم علموا ضحاياكم فإنها على الصراط مطاياكم صدق رسول الله صلى الله عليه وسلم ربنا نوتم مپڑم ہردیتلا کلرپم کندال سگلدم نشتتلا ഉദ്ദേശ ശുദ്ധി നശിച്ചതെല്ലാം കൊള്ളയാ പൊൻകട്ടിയെന്നാൽ തന്നെയും മൺകട്ടയാ സമാദൃണീയരായ മുഅ്മിനീങ്ങളെ മലിക്കുൽ വഹാബായ അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ അനുഗ്രഹത്താൽ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് മുഅ്മിനീങ്ങൾ നിർവഹിക്കുന്ന ഉദ്ഹയെ കുറിച്ച് ഉദ്ഹയയുടെ കർമ്മവും നിയമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അമലാണ് ഉദ്ഹയ്യത്ത് അഥവാ മാംസബലി. അതിന്റെ ചരിത്ര പശ്ചാത്തലം ചുരുക്കി ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ പുണ്യകരമാണ്. 4000 വർഷങ്ങൾക്കപ്പുറം നടന്ന ത്യാഗനിർഭരമായ പ്രവർത്തനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ പുണ്യകർമ്മം നിർവഹിക്കപ്പെടുന്നത്. ആദർശപിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബജീവിതം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടു. പക്ഷേ ആ ദാമ്പത്തിക മലർവല്ലരിയിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള സൗഭാഗ്യം ലഭ്യമായില്ല. അവിടുന്ന് നിരന്തരം ഉള്ളുരുകി റബ്ബിനോട് ദുആ ചെയ്തു. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ, സദ്വൃദ്ധനായ ഒരു കുട്ടിയെ എനിക്ക് നീ നൽകണമെന്ന്. ആ ഉള്ളുതുറന്നുള്ള ഉള്ളുരുകിയുള്ള ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. ഏതാണ്ട് വാർദ്ധക്യത്തോട് അടുക്കുന്ന ഘട്ടത്തിൽ പടച്ചു തമ്പുരാന്റെ അറിയിപ്പുണ്ടായി, സഹനശീലനായ ഒരു കുഞ്ഞിനെ കൊണ്ട് നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന്. കുഞ്ഞ് പിറന്നതോടുകൂടി, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിറന്നതോടുകൂടി കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു. കുഞ്ഞിന്റെ ബാല്യകാലമായപ്പോൾ റബ്ബിന്റെ കനഗംഭീരമായ ഒരു നിർദ്ദേശം വന്നു. നിരവധി പരീക്ഷണങ്ങളിൽ വളരെ മർമ്മ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരീക്ഷണവുമായിരുന്നു അത്. ഒരു വലിയ കൽപ്പനയായിരുന്നു അത്. അങ്ങയുടെ പ്രിയപ്പെട്ട മകനെ റബ്ബിന് വേണ്ടിയിട്ട് ബലിദാനം നടത്തണം. ഏത് പിതാവിനെയും അത്ഭുതപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു സന്ദർഭമാണത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെയാണോ അതല്ല തന്റെ രക്ഷിതാവിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു തീരുമാനിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പണ സന്നദ്ധനായി മുന്നോട്ട് വന്നു. നിരന്തരമായ സ്വപ്നം തന്റെ പ്രിയ മകനുമായി ആ സ്വപ്നം പങ്കുവച്ചു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. എന്റെ പ്രിയപ്പെട്ട മകനെ, സ്വപ്നത്തിൽ ഞാൻ നിന്നെ അറക്കുന്നതായി കാണുന്നടാ കുട്ട, എന്താണ് നിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനോട് ചോദിച്ചു. സഹന ശീലയുള്ള
ആ പ്രിയപ്പെട്ട കുഞ്ഞു പറഞ്ഞു, യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. എന്റെ പ്രിയപ്പെട്ട ഉപ്പച്ചി, പ്രിയപ്പെട്ട വാപ്പ, അങ്ങയോട് പടച്ചവൻ എന്താണോ കൽപ്പിച്ചത് അപ്രകാരം അങ്ങ് പ്രവർത്തിച്ചു കൊള്ളുക. പടച്ചതമ്പുരാൻ ഉദ്ദേശിച്ചാൽ എന്നെ ക്ഷമാശീലരോടൊപ്പം അങ്ങക്ക് കണ്ടെത്താൻ കഴിയും. ധൈര്യമായി അള്ളാഹുവിന്റെ വിധിക്ക് അങ്ങ് നിന്നു കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയോട് മകന്റെ അഭ്യർത്ഥന വന്നു. ആയിരത്തിൽ പരം അമ്പിയാക്കന്മാരുടെ മുബാറക്കായ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയ മിനാ താഴ്വാരം, അല്ലെങ്കിൽ മിനാ താഴ്വര ഉൾക്കിടിലമുണ്ടാക്കുന്ന ആ മഹാസംഭവത്തിന്, തന്റെ കുഞ്ഞിനെ ബലിദാനം നടത്തുന്ന ആ മഹാസംഭവത്തിന് സാക്ഷിയായി. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ ചുമലിലേറ്റി മിനാ താഴ്വരയിലേക്ക് വന്നു. തന്റെ മകന്റെ കൈകാലുകൾ ആ പിതാവ് തന്നെ ബന്ധിച്ചു. കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് കുഞ്ഞിന്റെ കുഞ്ഞിളം കഴുത്തിൽ ശക്തിയായി വലിച്ചു നോക്കി. പക്ഷേ കഴുത്ത് മുറിഞ്ഞില്ല. ആവർത്തിച്ച് ആഞ്ഞു വലിച്ചു നോക്കി. പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിളംബരവുമായി വന്നു. അങ്ങയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. സമർപ്പണ സന്നദ്ധനാണ്. തന്റെ പ്രിയപ്പെട്ട മകനേക്കാൾ ഉപരി അള്ളാഹുവിനെയാണ് അങ്ങ് സ്നേഹിക്കുന്നത് എന്ന് അള്ളാഹുവിന് മനസ്സിലായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന അതിമനോഹരമായ ഒരു ആട്, അതിനെ സമുചിതമായി ബലിദാനം നിർവഹിച്ചുകൊണ്ട് അവർ മൂന്നുപേരും ആ മഹൽ കർമ്മം പൂർത്തിയാക്കി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു മഹോന്നതനാണ്. ഇത് കേട്ടപ്പോൾ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റുചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ലെന്നും പരമാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വതആല മഹോന്നതനാണെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ചരിത്രത്തിന്, ആ മഹൽ സംഭവത്തിന് സാക്ഷിയായ കുഞ്ഞു പറഞ്ഞു, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു മഹോന്നതനാണ്, സകല സ്തുതിയും പടച്ചതമ്പുരാനാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്മാഇൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റു ചൊല്ലി. അങ്ങനെയാണ് ഉൽഹിയത്ത് എന്ന് പറയുന്ന ആ മുബാറക്കായ സംഭവത്തിന്, മുബാറക്കായ കർമ്മത്തിന്, മുബാറക്കായ കർമ്മത്തിന് ആധികാരികത ഉണ്ടായിത്തീരുന്നത്. അതിന്റെ വിധിവിലക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും സാമ്പത്തിക വിശാലതയുണ്ടായി, അയാൾ ഉദ്ഹിയ അർത്തില്ലെങ്കിൽ, മാംസബലി നിർവഹിച്ചില്ലെങ്കിൽ അവൻ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മരിച്ചുകൊള്ളട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലിമു ലഹായാകും ഫഇന്നഹ അലസ്സിറാത്തി മത്തായാകും, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവകൾ നാളെ സിറാത്തിൽ നിങ്ങൾക്കുള്ള വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതിന്റെ നിയമവശങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലെ 10 വർഷവും അവിടുന്ന് ഉദ്ഹിയ നിർവഹിച്ചിരുന്നു. നബി 10 കൊല്ലം തുടരെ അറുത്തിട്ടുണ്ടിത് മദീനയിൽ വസിക്കുന്ന കാലത്താണിത്. അവിടുന്ന് മദീനയിൽ കഴിഞ്ഞുകൂടുമ്പോൾ 10 വർഷവും തുടരെ വലിയ അറുത്തു. നബി തന്നെ തൃക്കൈ കൊണ്ട് ആടിന രണ്ട് അറുത്തിട്ട് മുണ്ടുലുഹിയത്തായെന്നുണ്ട്. അവിടുത്തെ മുബാറക്കായ കൈകൊണ്ട് തന്നെ അതിന് മാതൃക കാണിച്ചു തന്നു എന്ന് പരിശുദ്ധമായ ഹദീസിലുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അതിന്റെ വിധിവിലക്കുകളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഉൽഹിയത്ത് എന്നാൽ എന്ത്? ബലിപെരുന്നാളിന്റെ ദിനങ്ങളിൽ അഥവാ ദുൽഹജ്ജ് 10, 11, 12, 13 ദിനങ്ങളിൽ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിബന്ധനകളൊത്ത മൃഗത്തെ അറുത്ത് ദാനം ചെയ്യുന്നതിനാണ് ഉലഹിയത്ത് അഥവാ മാംസബലി എന്ന് പറയുന്നത്.
എപ്പോഴാണ് ഉദ്ഹിയത്ത് ബാധകമാകുന്നത്? പെരുന്നാൾ ദിനത്തിൽ തനിക്കും തന്റെ ആശ്രിതരായ ആൾക്കാർക്കും ചിലവിൽ നിന്നും മിച്ചം വന്നാൽ, സാമ്പത്തികമായ ചിലവിൽ നിന്നും മിച്ചം വന്നാൽ ഉദ്ഹിയ അറുക്കൽ പ്രബലമായ സുന്നത്താകുന്നു. മിച്ചമുള്ള വ്യക്തി ഉദ്ഹിയ അറുക്കൽ പ്രബലമായ സുന്നത്താകുന്നു. മനഃപൂർവ്വം അതിനെ ഒഴിവാക്കൽ ഉപേക്ഷിക്കൽ അത് കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഹിയത്ത് ആരുടെ മേൽ നിർബന്ധമാകും? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള സ്വതന്ത്രരും കഴിവുള്ളവരുമായ എല്ലാ വ്യക്തികളുടെ മേലും ഉദ്ഹിയത്തറുക്കൽ സുന്നത്താകുന്നു, ശക്തിയായ സുന്നത്താകുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഉദ്ഹിയത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അവര് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഉദ്ഹിയത്ത് സദഖകളിൽ ഏറ്റവും അഫ്ളലാണെന്ന്, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ കുറിച്ചിട്ടുണ്ട്. ഏതെല്ലാം മൃഗങ്ങൾ ഉദ്ഹിയത്തിന് പറ്റും, അതിന്റെ പ്രായം എത്രയാണ്? 2 വയസ്സുള്ള ആട്, പോത്ത്, കാള തുടങ്ങിയ മൃഗങ്ങൾ ഉദ്ഹിയത്തിന് പറ്റും. ഏതെല്ലാം മൃഗങ്ങൾ ഉദ്ഹിയത്തിന് പറ്റുകയില്ല? മെലിഞ്ഞ് മജ്ജ നശിച്ചതും ചെവിയും വാലും മുറിഞ്ഞു വേർപെട്ടുപോയതും മുടന്തുള്ളതും കണ്ണിൽ പാടച്ചൂടിയതും പ്രത്യക്ഷമായ രോഗങ്ങളുള്ളതും ഉദ്ഹിയത്തിന് ശരിയാവുകയില്ല, അനുയോജ്യമല്ല. ഒരു മൃഗത്തിൽ എത്ര പേർക്ക് വരെ പങ്കാകാം? ഒരു മൃഗത്തിൽ 7 പേർക്ക് വരെ പങ്കാകാം. എന്നാൽ ആടിനെയാണ് ഉൽഹിയ നൽകുന്നതെങ്കിൽ ഒരാൾക്ക് മാത്രമേ അതിൽ പങ്കാകാൻ നിയമമുള്ളൂ. എപ്പോഴാണ് അതിന്റെ സമയം? മിൻ ഇർത്തിഫാഇ ശംസി യൗമിൻ നഹരി ഇലാ ആഖിരി അയ്യാമി തശ്രീഖി. ബലിപെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചത് മുതൽ അയ്യാമു തശ്രീഖിന്റെ ദിനം അഥവാ ദുൽഹജ്ജ് 11, 12, 13 അതിനാണ് അയ്യാമു തശ്രീഖിന്റെ സുദിനങ്ങൾ എന്ന് പറയുന്നത്. അയ്യാമു തശ്രീഖിന്റെ ദിനം സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉദ്ഹിയത്തിന്റെ സമയം. എപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? മൃഗത്തെ നിജപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ അറവിന്റെ ഘട്ടത്തിലോ ആണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിയ്യത്ത് 2 രീതിയിലുണ്ട്. ഒന്ന് നേർച്ചയാക്കുന്ന രീതിയിലുള്ള നിയ്യത്ത്, മറ്റൊന്ന് സുന്നത്തായ രീതിയിലുള്ള നിയ്യത്ത്. നേർച്ചയാക്കുന്ന രീതിയിലുള്ള ഉൽഹിയത്തിന്റെ വിശദീകരണം നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഈ മൃഗത്തെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഉൽഹിയത്തറുക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് ഒരാൾ കരുതി, അല്ലെങ്കിൽ ഇത് ഈ മൃഗം എന്റെ ഉൽഹിയത്താണെന്ന് ഒരാൾ പറഞ്ഞു, എന്നാൽ അത് നേർച്ചയായ ഉൽഹിയത്തിന്റെ ഗണത്തിൽപ്പെടും. അതിന്റെ മാംസത്തിൽ നിന്നും അല്പം പോലും അയാളും അയാളുടെ ആശ്രിതരും ഭക്ഷിക്കാൻ കഴിക്കാൻ പാടില്ല. വയഹ്റുമുൽ അക്ലു മിനൽ ഉൽഹിയത്തി വജബ ബിനദരിൻ. നേർച്ച കൊണ്ട് നിർബന്ധമായ ഉൽഹിയയുടെ വിഹിതത്തിൽ നിന്നും അത് നേർച്ചയാക്കിയ ആൾക്കാരും അയാളുടെ ആശ്രിതരും കഴിക്കൽ നിഷിദ്ധമാണെന്ന് നമ്മളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്തായ ഉദ്ഹിയയിൽ അതുമായി ബന്ധപ്പെട്ട് അത് അറക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ മൃഗത്തെ അതിന്റെ നിയ്യത്തിങ്ങനെ, ഈ മൃഗത്തെ സുന്നത്തായ നിലയിൽ റബ്ബിന് വേണ്ടി ഉദ്ഹിയ അറുക്കാൻ ഞാൻ കരുതി എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. സുന്നത്തായ നിലയിൽ ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയ അറുക്കാൻ നിയ്യത്ത് ചെയ്യുന്നു എന്നാണ് കരുതേണ്ടത്. അതിൽ നിന്നും അയാൾക്കും അയാളുടെ ആശ്രിതർക്കും അല്പം കഴിക്കൽ അനുവദനീയമാണ്. ഇനി ആരാണ് അറുക്കേണ്ടത്? ഉദ്ഹിയ നിയ്യത്താക്കിയ ആളാണ് അറവ് നിർവഹിക്കേണ്ടത്. അയാൾക്ക് അതിന് മാനസിക ധൈര്യമില്ല. ബുദ്ധിമുട്ടായാൽ മറ്റൊരാളെ ചുമതലപ്പെടുത്താവുന്നതാണ്, ഏൽപ്പിക്കാവുന്നതാണ്. അറവിന്റെ ഘട്ടത്തിൽ അവിടെ ആ വ്യക്തി ഹാജരാകൽ സുന്നത്തുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഹിയത്ത് നിർവഹിച്ചപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട മകളെ അടുത്തു നിർത്തി സാക്ഷിയാക്കിയതായി ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അറുക്കുന്നതും നീ സ്വന്തമാകൽ സുന്ന, അല്ലാത്ത പക്ഷം അവിടെ നിൽക്കണമെന്ന. അപ്പൊ അറുക്കുന്നത് നമ്മൾ സ്വന്തമാകണം, അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സാക്ഷിയാകൽ സുന്നത്താണ്. ഇനി
അതിന്റെ മാംസം അത് അമുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കാമോ? പാടില്ല. പവിത്രമായ മാംസമായതിനാൽ അത് അമുസ്ലിം സഹോദരങ്ങൾക്ക് കൊടുക്കൽ അനുവദനീയമല്ല. അത് കറി വെച്ചാണെങ്കിലും ശരി, കൊടുക്കാൻ നിയമമില്ല. ഇത് നമ്മുടെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അന്ന് നമുക്ക് കൊടുത്തേ മതിയാകൂ. സ്നേഹബന്ധം അത്ര ഊഷ്മളമാണ്, അയൽപക്ക ബന്ധം അത്ര ഊഷ്മളമാണെങ്കിൽ നമ്മൾ അല്പം ഇറച്ചി വിലയ്ക്ക് വാങ്ങി കൊടുത്താൽ മതിയല്ലോ, അവർക്ക് ഇറച്ചി മതിയല്ലോ. പക്ഷെ ഈ പവിത്രമായ ഈ മാംസത്തിൽ നിന്നും അവർക്ക് കൊടുക്കൽ അനുവദനീയമല്ല എന്ന് സാരം. ഇനി അടുത്ത ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ്. ഉൽഹിയ ഉദ്ദേശിക്കുന്നയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യുക്റഹു ലി മുരീദിൽ ഉൽഹിയത്തി ഇസാലത്തു സിഇരിൻ വ ലുഫരിൻ ഫീ ദിൽ ഹിജ്ജത്തി വ അയ്യാമി തശ്രീഖി ഹത്താ യുലഹിയ. ഉൽഹിയത്ത് ഉദ്ദേശിക്കുന്നയാൾ അത് നിയ്യത്ത് ചെയ്തയാൾ ദുൽഹജ്ജിന്റെ ആ നിയ്യത്ത് ചെയ്ത സമയം മുതൽ എപ്പോഴാണോ അത് വീടുന്നത് അത് അയ്യാമു തശ്രീഖിന്റെ ദിനത്തിലാണെങ്കിൽ അങ്ങനെ, ഏത് ദിവസമാണോ നിർവഹിക്കുന്നത് അതുവരെ അയാൾ മുടിയും നഖവും ഒക്കെ നീക്കല് കറാഹത്താണെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിന്റെ പവിത്രതയും മഹത്വത്തെയും സൂചിപ്പിക്കുകയാണ്. അപ്പോ അത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടുള്ള ഹുറുമത്തിന്റെ ഭാഗമാണ് അങ്ങനെ നമ്മൾ അത് ചെയ്യൽ. അല്ലാഹു തആല നമുക്കെല്ലാം ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നൽ അലാ ഇന്നൽ ഉൽഹിയത മിൻ അഅ്മാലിൽ മുൻജിയ തുൻജി സാഹിബഹ മിൻ ശരരി ദുനിയാ വൽ ആഖിറ. വളരെ പ്രബലമായ ഒരു ഹദീസാണ്. അറിയണം, ഉൽഹിയത്ത് മോചനത്തിന്റെ വളരെ ഗുണകരമായ അഅ്മാലുകളിൽ പെട്ടതാണ്. തുൻജി സാഹിബഹ മിൻ ശരരി ദുനിയാ വൽ ആഖിറ, അത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശെറുകളിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്തും, മോചിപ്പിക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉൽഹിയത്തിൽ നിന്നാതിരക്തം കൊണ്ട് 4000 പൊറുക്കപ്പെടുന്നു, 4000 പൊറുക്കുന്നതാണെന്നുണ്ട്. ഇരുലോക സർറും കാക്കലുണ്ട് ഉൽഹിയത്ത് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് റിവായത്ത്. അപ്പോ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ശർറ് തടുക്കുന്നതിനും ദുർഘടം പിടിച്ച സിറാത്തിൽ നമുക്ക് രക്ഷ നേടുന്നതിനും ഉൽഹിയത്ത് വഴിയൊരുക്കും. അല്ലിമു ലഹായാക്കും ഫ ഇന്നഹ അല സിറാത്തി മത്വായാക്കും. നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവകൾ നിസ്സാരമല്ല, നാളെ ആഖിറത്തിൽ നിങ്ങൾക്കുള്ള വാഹനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട്, നമ്മളെ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ, എന്തുകൊണ്ടും അനുഗ്രഹീതമായ വളരെ ഗുണകരമായ ഒരു ഇബാദത്താണ് ഉൽഹിയത്ത്. കാര്യശേഷിയുള്ള എല്ലാവരും അതിൽ ശ്രദ്ധിക്കണം. സുന്നത്ത് മുഅക്കദ, വളരെ പ്രബലമായ സുന്നത്ത് എന്നാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിവുള്ളവൻ അറുത്തില്ല ഉൽഹിയത്തെങ്കിലേ അവൻ നമ്മളിൽ പെടുന്നില്ല എന്ന് ഹദീസിലേ. കാര്യശേഷിയുള്ളവർ അതിന് നിസ്സാരമായി തള്ളിയാൽ വളരെ ഗുരുതരമാണ്, വളരെ ഗൗരവമാണ്, അവൻ ശരിയായ മുസ്ലിമീങ്ങളിൽ പെട്ടവനല്ല എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ അങ്ങക്ക് നമ്മൾ കൗസർ നൽകിയിരിക്കുന്നു. ഹൗലുൽ കൗസർ, മറ്റൊരർത്ഥം അങ്ങക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസ്സൊല്ലി റബ്ബിക വൻഹർ, അങ്ങ് പടച്ചവന് വേണ്ടി നമസ്കരിക്കുകയും ബലിദാനം അഥവാ മാംസദാനം നിർവഹിക്കുകയും ചെയ്യുക എന്ന് വളരെ കർക്കശമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി തങ്ങളോട് കൽപ്പിച്ചതായി കാണാം. ലയ്യനാലല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്‌വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തിരുസമക്ഷത്തിലേക്ക് ബലിമൃഗത്തിന്റെ മാംസമോ
അതിന്റെ രക്തമോ ഒന്നും എത്തുകയില്ല, മറിച്ച് നിങ്ങളുടെ മനോമുഗരത്തിൽ ഊരിത്തിരിയുന്ന നിഷ്കളങ്കമായ നിയ്യത്ത്, അതനുസരിച്ചായിരിക്കും അതിനുള്ള പ്രതിഫലം ലഭ്യമാകുന്നത്. ഏറ്റവും നല്ല മൃഗം, ഏറ്റവും നല്ല മൃഗം, അഴകുള്ള കൊമ്പുള്ള ചെറുത്തുകളൊത്ത നല്ല മൃഗമായിരിക്കണം ഉദ്ഹിയത്തിന് വേണ്ടിയിട്ട് പരമാവധി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നല്ല വെള്ള മനോഹരമായ കൊമ്പുള്ള ആടുകളെയാണ് നബിദിമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബലിദാനം നടത്തിയത് എന്ന് പരിശുദ്ധമായ ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഉദ്ഹിയക്ക് ഈ പേര് കിട്ടാനുള്ള കാരണം അത് ലുഹാ സമയത്ത് നിർവഹിച്ചതുകൊണ്ടാണെന്ന് കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഉലമാക്കള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും ധന്യമായ ദുൽഹജ്ജിന്റെ 13 ദിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 10, 11, 12, 13 ദിനങ്ങളിലാണ്, ആ ദിവസങ്ങളിലാണ് ഉൽഹിയത്ത് എന്ന് പറയുന്ന ഈ സുന്നത്തായ കർമ്മം നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള എല്ലാ വഴികളും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നമ്മുടെ ചില നാടുകളിൽ പൈസ സംഘടിപ്പിച്ച് ജമാഅത്തിന്റെ ഭാരവാഹികൾ ഉദ്ഹിയത്ത് നിർവഹിക്കാറുണ്ട്. നല്ല കാര്യമാണ്, പക്ഷേ അതിൽ ഒരുപാട് സൂക്ഷ്മത വേണം. അങ്ങനെ മൃഗങ്ങളെ ധാരാളമായി വാങ്ങി ഉദ്ഹിയ അറുക്കാറുണ്ട്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലര് നേർച്ചയാക്കിയ ഉദ്ഹിയ ഉണ്ടാകും, സുന്നത്തായി കരുതിയ ഉദ്ഹിയ ഉണ്ടാകും. അത് ഏതൊക്കെയാണെന്ന് അതിന്റെ ഓഹരികൾ തിരിച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ മാത്രമേ ശരിയായ ഉദ്ഹിയ വീടുകയുള്ളൂ. കുറച്ച് സമ്പത്ത് സ്വരുക്കൂട്ടി മൃഗങ്ങളെ വാങ്ങി അതിനെ നിജപ്പെടുത്താതെ സുന്നത്തായ ഉദ്ഹിയക്കുള്ളതും നേർച്ചയാക്കിയ ഉദ്ഹിയക്കുള്ളതും ഏതാണെന്ന് നിജപ്പെടുത്തി അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ നമ്മൾ അത് നിർവഹിച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യത്തില്ല. സ്വീകാര്യോഗ്യമായ ഉദ്ഹിയായിട്ട് അതിനെ പരിഗണിക്കുകയില്ല. നേർച്ചയാക്കിയ ഉദ്ഹിയാണെങ്കിൽ അതിന്റെ ഓഹരി പ്രത്യേകം മാറ്റണം. അർഹതപ്പെട്ട സാധുക്കൾക്ക് പരിപൂർണമായി അത് കൊടുക്കണം. പരിപൂർണമായി അതിൽ നിന്നും ഒന്നും എടുക്കാൻ പാടില്ല. സുന്നത്തായ ഉദ്ഹിയാണെങ്കിൽ അതിൽ നിന്നും ആവശ്യത്തിന് മാത്രം അല്പം എടുത്തുകൊണ്ട് ബാക്കി പരമാവധി സദഖ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഫിഖ്ഹിന്റെ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കരളിൽ നാഗൽ ഏറ്റവും പുണ്യകരമാണെന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംഘടിതമായ ഉദ്ഹിയ നടക്കുമ്പോൾ ഉലമാക്കളുമായി നന്നായി ആലോചിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. വിവിധ വിലകളുള്ള ഉൽഹിയ മൃഗത്തിനെ വാങ്ങി, വിവിധ വിലകളുള്ള ഉൽഹിയ മൃഗത്തിനെ വാങ്ങി ഓരോന്നിന്റെയും വില നിജപ്പെടുത്തി അതിൽ പേര് ചേർത്തിട്ടുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തി അല്ല നമ്മളത് ചെയ്യുന്നതെങ്കിൽ വിലയിലെ ഏറ്റവ്യത്യാസം കൊണ്ട് അതിലെ കൂട്ടായ്മ റെഡിയാകാതെ വരികയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉൽഹിയയിലൂടെ നമുക്ക് കൈവരാതെ പോവുകയും ചെയ്യും. അതെല്ലാം വളരെ സൂക്ഷിച്ച് അതിന്റെ നിയമവശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ നിർവഹിക്കാൻ. ഉൽഹിയ മൃഗത്തെ കാണുമ്പോൾ തക്ബീർ പറയൽ സുന്നത്തുണ്ട്. അതിനെ ഖിബിലയ്ക്ക് അഭിമുഖമായി കിടത്തി വേണം അറവ് നിർവഹിക്കാൻ. അറക്കുന്നയാളും ഖിബിലയ്ക്ക് അഭിമുഖമായി നിന്നു വേണം ചെയ്യാൻ. പരിശുദ്ധമായ ബിസ്മി ചൊല്ലി തക്ബീറുകൾ പറഞ്ഞുകൊണ്ട് വേണം നമ്മളത് നിർവഹിക്കാൻ. കത്തിക്ക് മൂർച്ച കൂട്ടല് സുന്നത്തുണ്ട്. മൃഗത്തിന് ആശ്വാസം നൽകല് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതിന് വെള്ളം കൊടുക്കല് സുന്നത്താണ്. മയത്തോടുകൂടി വേണം അതിനെ ചരിച്ചു കിടത്താൻ. മറ്റ് മൃഗങ്ങൾ കാണാതെ വേണം അറവ് നിർവഹിക്കാൻ. അറക്കുന്ന സ്ഥലം അത് ശുദ്ധമായിരിക്കണം, ശുദ്ധമായിരിക്കണം. നബിദിമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലി ബിസ്മി പറഞ്ഞ് തക്ബീറുകൾ ഉരുവിട്ടുകൊണ്ട് വേണം പരിശുദ്ധമായ ഈ പുണ്യകർമ്മം നിർവഹിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബലിമൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അടിമയുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഹദീസിലുണ്ട്. ഒരു തുള്ളി അതിന്റെ രക്തം കഴുത്തിൽ നിന്ന് മിറ്റുവീഴുന്ന രക്തം ഭൂമിയിൽ വീഴുമ്പോഴേക്കും അടിയാറിന്റെ നിർവഹിക്കുന്നവന്റെ ചെറുപാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുക്കും. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും അല്ലാഹു ഓരോ മലക്കുകളെ രൂപപ്പെടുത്തും. ഖിയാമത്ത് നാൾ വരെ ആ മനുഷ്യന് ആ മലക്കുകൾ പുറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും എന്നും പുണ്യം നിറഞ്ഞ ഹദീസിൽ കാണാം. എന്തുകൊണ്ടും അനുഗ്രഹീതവും ധന്യവുമായ ഒരു പുണ്യ ഇബാദത്താണ് പരിശുദ്ധമായ ഉദ്ഹിയത്ത്. അതിന്റെ
നിയമവിധികൾ മനസ്സിലാക്കി നന്നായി പഠിച്ച് ഗ്രഹിച്ചു വേണം നമ്മൾ നിർവഹിക്കാൻ. അതിന് അഖിലാജനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ലളിതമായ വിവരണം ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.